എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒടിടിയിൽ. അമ്മേ, എന്താമ്മേ വെന്തോ? വേകുമ്പോഴേ മണിയടിക്ക. മോനങ്ങ് പോ, വല്ലാതെ വിശക്കുന്നുണ്ടല്ലേ. പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത്. ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായടാ ഹരികൃഷ്ണ, കിട്ടുമോ? ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് എങ്കിൽ പബ്ലിക്. ഞാൻ ചാടും. നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ടസാടാ. നീ ധൈര്യമായിട്ട് കയറ്. വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ? ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ. ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ലേ നല്ലതേ. ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലെ തൂങ്ങിച്ചാണോയിരുന്നു. ആ, ഇത്ര വേഗം ചോറായോ? ചെന്നിട്ട് വയ്യ. എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത്, ഉണ്ടിട്ട് കളിക്കാം. വാ. നീ എന്തിനാടി മണിയടിച്ചത്? ഇത് മരണമണിയാ. എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ. ഒരുത്തി എനിക്ക് ഇതിനകത്ത് കിട്ടണം, അതിന് കഴിയോ? നിങ്ങളുടെ അവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നു. കാലനക്കാൻ വയ്യാതാ ഞാൻ ഈ പുഹയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ? നീ ബഹളം വെക്കണ്ട, വഴിയുണ്ടാവും. എത്ര ആലോചന ഈ വീടിന്റെ പടി കടന്ന് വന്നതാ. ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ? ആ പറഞ്ഞത് എന്നെ കൂടെ ചേർത്തല്ലേ. ഞാൻ കെട്ടില്ല. കെട്ടാൻ വെച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു കോന്തത്തെ കൂടെ ഒളിച്ചോടി പോയത് പെങ്ങക്കറിയാലോ. അവള് പോയെങ്കിൽ പോട്ടെ, അമ്മാവൻ നീയും കെട്ടാലോ. എന്തിന്? ഈ വയസ്സുകാരത് കണ്ണുകൂത്തി കളിക്കാലോ. നീ പോടാ. ആങ്ങളെ കല്യാണം കഴിച്ച് എനിക്ക് സഹായത്തിന് ഒരാള് വേണ്ട. പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ. രണ്ടല്ലേ പെങ്ങളെ, മൂന്ന് പോത്ത്. ഹരിയെ ഞാൻ കൂട്ടിയിട്ടില്ല, അവൻ കുഞ്ഞ. നിനക്ക് തലയ്ക്ക് വട്ടാടി. ഇവർക്ക് കല്യാണപ്രായം ആയെന്നും വെച്ച് കണ്ട കാവാക്ഷിയെയും മീനാക്ഷിയെയും കെട്ടിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. യോഗ്യത വേണം, തറവാടിത്തം വേണം, കുലമഹിമ വേണം. ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ വീടെന്താ? പെണ്ണുങ്ങളെ കുളിക്കടവോ? ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശിവൻ കൊണ്ടുവന്ന ഒരാലോചനയില്ലേ, അതൊന്നും നോക്കിക്കൂടെ. മച്ചമ്പി, അത് നേരാ. ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നൽ ഒരു തരക്കേടുമില്ല. വെട്ടിയാൽ വാളുമുറിയുന്ന തറവാടാ അവരുടേത്. 500 കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ. കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ? എന്നാൽ അന്നങ്ങേർ ഇവിടുത്തെ പേരുകേട്ടത് സിംഹമായിരുന്നിരിക്കണം. 500 കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ കാണായിരുന്നടാ. എന്റെ ഏട്ടന്മാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം, അവർക്ക് ഇത്തിരി ഭംഗി വേണം. അതെനിക്ക് നിർബന്ധം. അതെനിക്ക് നിർബന്ധം. പെണ്ണാളെങ്ങനെ? നല്ല തക്കാളി, തക്കാളി പോലത്തെ പെണ്ണുങ്ങള്. പച്ച തക്കാളിയോ പഴുത്ത തക്കാളിയോ? മൂത്തവള് ഇത്തിരി പച്ച, ഇളയത് ഇത്തിരി പഴുത്തതാ. എനിക്കങ്ങനെയാ തോന്നിയേ. ഇനി നിങ്ങൾ കാണു. കൊണ്ടു കൊടുക്കു കുട്ടി. അതിലേത് എന്റെ ചെക്കൻ? ജാതക ചേർത്ത് നല്ലപോലെ ഉണ്ടെന്നാ കണ്ടവർ. ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം. എന്താ? ആയിക്കോട്ടെ. എന്താ വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. ഈ രണ്ട് നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാർന്നന്മാരാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ. പച്ചത്തക്കാളി വരട്ടെ. ഞാനാ നീന, ഏട്ടന്മാര് വരാ. അയ്യോ, പരിചയപ്പെടുത്താറങ്ങ് മറന്നുപോയി. മൂത്തവൻ അവൻ ജയകൃഷ്ണൻ, രണ്ടാമനായി ഇവൻ ഗോപികൃഷ്ണൻ. നേരെയൊക്കെ നോക്കി കണ്ടോടാ. എനിക്കല്ലേ നല്ലതാ, എനിക്ക് മതി. നിന്റെ കാര്യം എങ്ങനെ? എനിക്ക് ഇളയതിനെ മതി. എടാ, നിനക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന മൂത്തേനെയാ. അതിന് എനിക്ക് വേണ്ട, അതിന് മൂപ്പിത്തിരി കൂടും. അമ്മാവിന് ഇതിൽ ഇടപെട്ട് എന്റെ കാര്യം കലക്കരുത്. ഇത് നടന്നില്ല, എനിക്ക് ഇനി വിവാഹം വേണ്ട. എന്താടി ഇരുന്ന് മോങ്ങുന്നത്? എന്താ എന്താണെന്ന്? അവർക്ക് ആ രണ്ടുപേരെയും വേണ്ടെന്ന്. രണ്ടിനും പഠിപ്പില്ല അത്രേ. അത്ര നിർബന്ധാണെങ്കിൽ ഇളയവനെ കെട്ടിക്കൊള്ളാന്ന് വരുത്തി. അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം. പുറത്ത് അതിൽ വലിയ പ്രശ്നമാ. രണ്ടാൾക്ക് ഇളയതിനെ മതി, മൂത്തതിന് ആർക്കും വേണ്ട. ഞാൻ എന്താ ചെയ്യ? ഇവളുമാർക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായല്ലോ. ഇത്രയധികം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇന്ന് മുമ്പ് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി. അത് ഒന്ന് 8-ാം ക്ലാസ്സും ഒന്ന് 7-ാം ക്ലാസ്സും.
നേരം വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല. അവര് കേട്ടാ ഞങ്ങൾക്ക് വയ്യ. അത്രയ്ക്ക് ദണ്ണമാണ് ഈ മൂത്തൻ അമ്മാവൻ കെട്ടിയത്. പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വിട്ടിത്തരം കാണിക്കരുത്. എന്താ അവരുടെ തീരുമാനം? എനിക്കറിയാത്തിയാ മതി, എനിക്കും അനിയത്തിയാ മതി. ഈ കല്യാണം എങ്കിലും നടക്കുമെന്ന് എഴുതി, അതും കലങ്ങി. ഇനിയിപ്പ എന്താ ചെയ്യ? പുറം ജോലിക്ക് ഒരു പണിക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഭാനുമതി അമ്മക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വളരെ വിശാലമായി വലവിശി പിടിച്ചതാ. പേര് കാർത്തിയേനി. 24 മണിക്കൂറും അധ്വാനിച്ചോ. ചിലവും താമസവും കഴിഞ്ഞ് മാസാമാസം ഒരു 100 രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം. കാർത്തിയേനിയുടെ വീട് എവിടെയാ? വടക്കാടെന്നാണ് അവള് കാണിച്ചതിന്റെ അർത്ഥം. വിശ്വസിക്കാവോ? വിശ്വസിക്കാവുന്നത് കൊണ്ടല്ലേ കൊണ്ടുവന്നത്. നമ്മുടെ പഴയ തഹസിൽദാരുടെ വീട്ടിലായിരുന്നു കുറെ കാലം. എന്നാൽ ഈ മുളകൊക്കെ നന്നായിട്ട് അരച്ച്, എന്നിട്ട് അകമൊക്കെ നന്നായിട്ട് അടിച്ചു വരി തുടയ്ക്കണം. തൽക്കാലം അടുക്കള കയറണ്ട, ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം. അപ്പ കേറിയാ മതി. എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ. നേരം വണ്ണം നിന്നാൽ നിനക്ക് നല്ലത്. എനിക്ക് അത്ര പറയാമോ? അരക്കണം അല്ലേ? ഇപ്പൊ അരക്കാം. തഹസിൽദാരുടെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരെ എപ്പോഴും അവിടെ വിട്ടത്? അതും വിട്ടതല്ല അത്രേ, സുഖമായിന്നും പറഞ്ഞ് അവളെ ഇറങ്ങി പോകുന്നതാ. അവളെ അമ്മിക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്റെ 16 ലിറ്റർ കുടിക്കായിരുന്നു. അതെ, എന്നിട്ട് അമ്മിക്കുട്ടി കിട്ടിയോ? അത് ഞാൻ മുങ്ങിയെടുത്തടാ. ഭാഗ്യത്തിന് അത് പൊട്ടിയില്ല. വേദച്ചാലും കൊയ്താലും പോരാ, തിന്നാനും യോഗം വേണം. മനുഷ്യനായില്ലേ, കുറച്ച് മര്യാദയൊക്കെ വേണം. അമ്മാവനാണെന്ന് വെച്ച് ചെറ്റത്തരം കാണിക്കരുത്. 2 ദിവസമായില്ലേ എനിക്ക് വന്നൊരു കവർ പോസ്റ്റുമാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട്. അത് നിങ്ങൾ എനിക്ക് തന്നോ? എന്ത് കയ്യിലു? എപ്പോ? മിനിയാന്ന് ചന്തക്കാരി വിലാസിനുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നുള്ള പോസ്റ്റുമാൻ കാതറുകൂട്ടി എന്നോട് പറഞ്ഞത്. അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത്? ആ വിലാസിനിക്കേ കുറച്ച് ഇഞ്ചി വേണമെന്ന് പറഞ്ഞു. അത് സംസാരിക്കാനാ ഞാൻ അവിടെ പോയത്. ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറ. പൊള്ളാച്ചിയിൽ നിന്ന് എനിക്ക് വന്നൊരു റേസ് പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതറുകൂട്ടി എന്നോട് പറഞ്ഞത്. അത് എവിടെയെന്നാ ചോദിച്ചത്? ഓ, അത് നേരാ, അത് ഞാൻ എന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓ, അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പൊള്ളാച്ചിയിലെ PKT പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്. ആ ട്രൗസറോടെ അമ്മാവ? ആ സാധനം എന്റെ കീശ കാണും. ട്രൗസറോടെ? ആ ട്രൗസറാ ഞാൻ ഇപ്പൊ ഇട്ട് നിൽക്കുന്നത്. ജോലി ഇതൊന്ന് ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞതാ. ഏത് പോക്കറ്റില? ഇവിടെ കാണാം. പറഞ്ഞ പറഞ്ഞ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കി. ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട്. എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ OTTയിൽ.